ഉല്ലാസ് ബാബു, നിരവധി തവണ പ്രധാനമന്ത്രി ഇതിനോടകം മൂന്നാം വരവ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്കനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന നിരവധി നീക്കങ്ങളും ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരാനിരിക്കെ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്? ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകാനുള്ള അവസരവും സാഹചര്യവുമാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ആ ഭിന്നിപ്പിലൂടെ അരക്ഷിത ബോധം ജനങ്ങൾ വളർത്തി നേട്ടം കൊയ്യാം എന്ന ഒരു സാഹചര്യം കാണേണ്ടുന്ന ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ആ സാഹചര്യം നിലനിൽക്കുന്നത്? രേണുക, വാക്കുകളുടെ പ്രയോഗത്തിൽ അരക്ഷിതാവസ്ഥ ഇത്യാദി വാക്കുകളൊക്കെ ഉപയോഗിച്ചു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വളരെ സ്ട്രെയിറ്റായിട്ട് ചോദിച്ചു, ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ സി എ എ, ഇതാണല്ലോ എന്റെ ചോദ്യത്തിന്റെ കാതൽ എന്ന് പറയപ്പെടുന്നത്. ഈ അവസാന നിമിഷം രാമക്ഷേത്രം ഉൾപ്പെടെ എത്ര എത്ര വിഷയങ്ങൾ നിങ്ങൾ അനുകൂല സാഹചര്യമായി കണക്കാക്കുന്നു, ഇത്ര മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദിക്കേണ്ടിയിരുന്നത്. എന്തിന് ഭയപ്പെടുന്ന രേണുക? 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഈ മുസ്തഫാന്റെ പാർട്ടിയും 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഈ റോണിന്റെ പാർട്ടിയും 2 സീറ്റ് 3 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഈ അഷറഫ് അലിയുടെ പാർട്ടിയോട് 400 സീറ്റ് കിട്ടുന്നു പോകുന്ന ഞങ്ങൾ എന്തിന് ഭയപ്പെടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ആരോടാണ് പറയുന്നത്? 4, 40, 400 തമ്മിലുള്ള ഒരു വ്യത്യാസം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി കൃത്യമായി പാലിക്കാതെ ഈ അവസാന നിമിഷം എന്തിനാണ് ഈ നീക്കം? മൂന്നാം തവണ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ നടത്തിയാ പോരെ. എന്തിനാ അതെങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടാണോ, ന്യൂസ് 18നോട് ചോദിച്ച് സമ്മതം എടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു ബില്ല് കൊണ്ടുവരാൻ പറ്റുമോ? ഇത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് കൃത്യമായി നടപ്പിലാക്കുന്നേ, അതിലിപ്പോ എന്താ വിരോധമുള്ളത്? ഇവിടെ സി എ എ നടപ്പിലാക്കുന്നുണ്ട്. ഞാൻ രേണുകോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയധികം നാളുണ്ടായിരുന്നല്ലോ, ഇത്രയും വർഷം കടന്നുപോയല്ലോ, മാസങ്ങൾ കടന്നുപോയല്ലോ, എന്നിട്ട് ഇപ്പോൾ ഈ അവസാന നിമിഷം ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത്? ഇങ്ങനെയല്ല പക്ഷെ രാജ്യ ചരിത്രത്തിൽ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ഇതല്ല രീതി, അതല്ല ചട്ടം. ബി ജെ പി വിദ്വേഷം മൂലധനമാക്കി വെച്ചിട്ടുള്ള മാധ്യമ ശൈലിയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ ചർച്ച ചെയ്തോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം, സി എ എ എന്ന് പറയപ്പെടുന്ന കാര്യത്തോട് ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പൗരനും ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലെന്ന് എനിക്കും അറിയാം, രേണുവിക്ക് അറിയാം, ഈ മുസ്തഫയ്ക്ക് അറിയാം. കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആർക്കും ആശങ്കയില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് കോടതി സ്റ്റേ ചെയ്തോ? സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? കോടതി നടപടികൾ നടക്കുകയല്ലേ? സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? കോടതി നടപടി പൂർത്തിയായിട്ടില്ലല്ലോ. സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? കോടതി നടപടി പൂർത്തിയായിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ചർച്ച ചെയ്തത്? സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? ലോക്സഭയിലും രാജ്യസഭയിലും രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞ ഒരു കാര്യത്തിനും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിരോധമെന്ന്? അത് നിയമമായി കൊണ്ടുവരും, ആ നിയമം നടപ്പിലാക്കും, അതിനെ ചട്ടമിറക്കും, അതിലെന്താ വിരോധമുള്ള കാര്യം? അത് ഇന്ത്യൻ പൗരനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുള്ള കാര്യമാണോ? ഏതെങ്കിലും ഇന്ത്യൻ പൗരന് ദോഷമാകുന്ന കാര്യമാണോ? ഏതെങ്കിലും ഇന്ത്യൻ പൗരനെ ഈ മുസ്തഫയും ഈ അഷറഫും ഈ റോണിയും പറഞ്ഞ പോലെ മതസൗഹാർദ്ദത്തിന് ദോഷം വരുന്ന ഏത് മതത്തിന്? ഇന്ത്യയിലെ ഏതെങ്കിലും ക്രൈസ്തവനോ, ഇന്ത്യയിലെ ഏതെങ്കിലും മുസൽമാനോ, ഇന്ത്യയിലെ ഏതെങ്കിലും പാർസിക്കോ, ഇന്ത്യയിലെ ഏതെങ്കിലും ജൈനനോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ പ്രയാസപ്പെടുന്ന വിഷയമാണോ അത്? പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിന്റെ ഒരു തീരുമാനം, അത് രാജ്യത്തിന്റെ സർക്കാർ തീരുമാനം എടുത്ത സമയത്ത് മുസ്തഫയ്ക്കും അഷറഫ് അലിക്കും റോണിക്കും ഉള്ളത് രാഷ്ട്രീയമാണ്. നേരത്തെ ചോദിച്ച ചോദ്യം രേണുക ചോദിക്കേണ്ടത്, ഇന്ന് ഇവർ നടത്തുന്ന ഈ രാഷ്ട്രീയം
ഇത് ജാതി കലർത്തി, മതം കലർത്തി, അതിനകത്ത് വർഗവും വർണ്ണവും ഉണ്ടാക്കി, ഇതിനകത്ത് തമ്മിൽ തല്ലിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തത് ഈ മുസ്തഫന്റെ പാർട്ടി, ഈ അഷ്റഫ് അലിയുടെ പാർട്ടി, ഈ റോണിയുടെ പാർട്ടിയൊക്കെ. റോണി എന്താ നേരത്തെ പറഞ്ഞത്? ബി ജെ പിക്ക് അധികാരത്തിനോട് മാത്രമാണ് താല്പര്യമുള്ളത്, റോണി രാഷ്ട്രീയ പാർട്ടി അധികാരത്തിനോട് മത്സരിക്കില്ല. എന്നാ റോണി ഒരു കാര്യം ചെയ്യാം, റോണി അല്ല അഷ്റഫ് അലി ഒരു കാര്യം ചെയ്യാം, മലപ്പുറത്തെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പോകാൻ പറ അധികാരത്തിന് വേണ്ടി മത്സരിക്കേണ്ടതേ. മുസ്തഫ എന്താണ് പറഞ്ഞത്? മുസ്തഫ പൊതുവിതരണ സമ്പ്രദായം നശിക്കും, ന്യൂസ് ഐറ്റിനിലെ ചർച്ച ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുത ഉണ്ടാവും. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് സാർ? ഒന്നും സംശയിക്കാനില്ല, സി എ എന്ന് പറയപ്പെടുന്നത് ഈ രാജ്യത്തിൽ ഒരു പൗരന്മാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പൗരത്വം ഈ ഇന്ത്യ രാജ്യത്തേക്ക് വരുന്ന ആളുകളെ ഈ മറ്റ് സംവിധാനങ്ങൾ രാജ്യങ്ങളിൽ ദോഷം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ചില വ്യത്യാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, ആ നിയമം ചട്ടമാക്കി ഞങ്ങൾ സർക്കാർ ഇറക്കി. ആ സർക്കാർ ഇറക്കിയ സമയത്ത് അതിൽ ജാതി വർഗം വർണ്ണം അതൊക്കെ ഇവർ കണ്ടു, ഇവർ സമരം നടത്തു. മുസ്തഫേ, നിങ്ങൾ ആ റോണിയും കൂടി ഒരുമിച്ച് നിന്ന് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്ന് സമരം നടത്തു. അവിടെ ഒരു മതവിഭാഗത്തെ മാത്രമായി ഒഴിവാക്കിയത് ഇവിടെ ഇരിക്കുന്ന ബിപിപി മുസ്തഫയോ ബിപി അഷ്റഫ് അലിയോ റോണിയോ അല്ലല്ലോ ശ്രീ ഉല്ലാസ്. അതാണല്ലോ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ആധാരം. ഏത് രീതിയിൽ രേണുക? ഏത് രീതിയിൽ ഇവർ പ്രതിഷേധം നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നേ രേണുക കൃത്യമായി മനസ്സിലാക്കിക്കോ. ഈ സി എ എ നിയമം പാസാക്കിയ സമയത്ത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നതും, അല്ലേ? അവിടെ ബി ജെ പി ജയിച്ചു കയറിയില്ലേ? അവിടെ ബി ജെ പി ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ജനം അതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ 2024 ലോകസഭയിൽ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ 400 സീറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരും. ആ സമയത്ത് മുസ്തഫയുടെ പാർട്ടിക്ക്, റോണിയുടെ പാർട്ടിക്കും അഷ്റഫ് അലിയുടെ പാർട്ടിയൊക്കെ എവിടെയാണെന്ന് അന്ന് തീരുമാനിച്ചാൽ മതി.